മണ്ഡലകാലം വ്രതകാലമാണ്. ആത്മീയ ചിന്തയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ച് പ്രകൃതി മനുഷ്യനെ അനുഗ്രഹിക്കുന്ന കാലം കൂടിയാണ് മണ്ഡലകാലം. അയ്യപ്പ ഭക്തർക്കാകട്ടെ ഇത് തീർത്ഥാടന കാലം കൂടിയാണ്. തീർത്ഥാടനത്തിന് മുൻപും തീർത്ഥാടനം നടത്തുമ്പോഴും ഒരു ഭക്തൻ വ്രതനിഷ്ഠനായിരിക്കണം. വ്രതം എന്ന ശബ്ദത്തിന്റെ ഉൽപ്പത്തി വൃൺ എന്ന ധാതുവിൽ നിന്നാണ്. വൃൺ എന്നാൽ വരിക്കുക എന്നതത്രേ അർത്ഥം. സർഗാദി സുഖങ്ങളോ ഈശ്വര സാക്ഷാത്കാരമോ ലക്ഷ്യമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന സാധനയുടെ ഫലത്തെ വരിക്കുന്നതത്രേ വ്രതം. കലിയുഗ വരദനായ ശ്രീ ധർമ്മശാസ്താവിന്റെ ദർശനം നേടുന്നതിനായി ഭക്തർ 41 ദിവസം വ്രതമനുഷ്ഠിക്കുന്നു. വ്രതത്തിന് മുന്നോടിയായി ഭക്തർ അയ്യപ്പന്റെ മുദ്രമാല ധരിക്കുന്നതാണ് ആദ്യ ചടങ്ങ്. ക്ഷേത്രത്തിൽ വെച്ച് വ്രതമാല ധരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഒരു ഗുരുസ്വാമിയിൽ നിന്ന് വ്രതമാല സ്വീകരിക്കുന്നതാണ് നല്ലത്. രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം എന്നീ സമയങ്ങളിൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയോ മാല ധരിക്കുകയോ ചെയ്യരുത്. മാല ധരിക്കുമ്പോൾ ഭക്തർ ഒരു മന്ത്രം ചൊല്ലണം എന്ന് വിധിയുണ്ട്. ആ മന്ത്രം ഇതാണ്: ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം ശബര്യാശ്രമസത്യേന മുദ്രാം പാതു സദാ. മണ്ഡലകാലം വ്രതകാലമാണ്. ആത്മീയ ചിന്തയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ച് പ്രകൃതി മനുഷ്യനെ അനുഗ്രഹിക്കുന്ന കാലം കൂടിയാണ് മണ്ഡലകാലം. അയ്യപ്പ ഭക്തർക്കാകട്ടെ ഇത് തീർത്ഥാടന കാലം കൂടിയാണ്. തീർത്ഥാടനത്തിന് മുൻപും തീർത്ഥാടനം നടത്തുമ്പോഴും ഒരു ഭക്തൻ വ്രതനിഷ്ഠനായിരിക്കണം. വ്രതം എന്ന ശബ്ദത്തിന്റെ ഉൽപ്പത്തി വൃൺ എന്ന ധാതുവിൽ നിന്നാണ്. വൃൺ എന്നാൽ വരിക്കുക എന്നതത്രേ അർത്ഥം. സർഗാദി സുഖങ്ങളോ ഈശ്വര സാക്ഷാത്കാരമോ ലക്ഷ്യമാക്കി അനുഷ്ഠിക്കപ്പെടുന്ന സാധനയുടെ ഫലത്തെ വരിക്കുന്നതത്രേ വ്രതം. കലിയുഗ വരദനായ ശ്രീ ധർമ്മശാസ്താവിന്റെ ദർശനം നേടുന്നതിനായി ഭക്തർ 41 ദിവസം വ്രതമനുഷ്ഠിക്കുന്നു. വ്രതത്തിന് മുന്നോടിയായി ഭക്തർ അയ്യപ്പന്റെ മുദ്രമാല ധരിക്കുന്നതാണ് ആദ്യ ചടങ്ങ്. ക്ഷേത്രത്തിൽ വെച്ച് വ്രതമാല ധരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഒരു ഗുരുസ്വാമിയിൽ നിന്ന് വ്രതമാല സ്വീകരിക്കുന്നതാണ് നല്ലത്. രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം എന്നീ സമയങ്ങളിൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയോ മാല ധരിക്കുകയോ ചെയ്യരുത്. മാല ധരിക്കുമ്പോൾ ഭക്തർ ഒരു മന്ത്രം ചൊല്ലണം എന്ന് വിധിയുണ്ട്. ആ മന്ത്രം ഇതാണ്: ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം ശബര്യാശ്രമസത്യേന മുദ്രാം പാതു സദാപി മേ. മാല ധരിക്കുന്ന ഭക്തർ ഗുരുസ്വാമിയിൽ നിന്ന് അയ്യപ്പമുദ്രയുള്ള മാല സ്വീകരിക്കുന്നു. മാല സ്വീകരിച്ചതിനു ശേഷം ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകുന്ന പതിവുണ്ട്. ഇത് ഗുരുസങ്കല്പത്തിലാണ് നൽകേണ്ടത്. സ്വാമിയുടെ മുദ്രമാല ധരിക്കാൻ ശനിയാഴ്ചയും
ഉത്തരം നക്ഷത്രവും ഉത്തമമാണ്. മാല ധരിക്കുമ്പോൾ മനസ്സാ വാച കർമ്മണ ചെയ്തു പോയ സകല പാപങ്ങളും പുറത്ത് സ്വാമിയുടെ അനുഗ്രഹമുണ്ടായി മല ചവിട്ടി പൊന്നു 18 പടി കയറി ആ ശരണമൂർത്തിയുടെ തൃച്ചേവടി കണ്ട് മടങ്ങി തിരിച്ചെത്താൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ശബരിമല വ്രതത്തിനായി മുദ്രയണിഞ്ഞു കഴിഞ്ഞാൽ ഭക്തർ പൊതുവെ അയ്യപ്പൻ അല്ലെങ്കിൽ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. മുദ്രമല മാത്രമല്ല ഒരു ശബരിമല തീർത്ഥാടകന്റെ ലക്ഷണം. വേഷഭൂഷാദികളിലും ശ്രദ്ധിക്കണമെന്നാണ് പഴയ ചിട്ട. സർവപാപൈ പ്രമുച്ഛതേ എന്ന് ഭഗവാന്റെ തത്വം ഇങ്ങനെ അറിയുന്നവർ എല്ലാ കൽമഷങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തരാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഈ തത്വം അറിയുന്നതിൻ്റെ ഗുണം അതാണ്. പിന്നീട് ഭഗവാൻ താൻ എങ്ങനെയൊക്കെ ഈ പ്രപഞ്ചത്തിൽ വിളങ്ങുന്നു എന്നുള്ളതിനെ വിസ്തരിക്കുന്നുണ്ട്. ബ്രഹ്മതത്വത്തെ അറിയുക, ഭഗവാൻ എന്ന് വെച്ചാൽ ഒരു രൂപമല്ല, സ്ഥൂലം സൂക്ഷ്മം പരം എന്നുള്ള പരതത്വത്തെ അറിയണം. അതറിയുന്ന ഒരു വ്യക്തി, അയാൾ മാത്രമാണ് എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തനാകുന്നത്, ജീവൻ മുക്തനാകുന്നത്. ജ്ഞാനലബ്ധിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് അതിൽ ചുരുക്കി പറയുന്നു. ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ കാണുകയുണ്ടായി. അദ്ദേഹം യാത്രയുടെ ഇടയ്ക്ക് തിരുവണ്ണാമല ചെന്നതായിട്ടും അപ്പോൾ തിരുവണ്ണാമലയിൽ ഗുരുദേവനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും കണ്ട് ഒന്ന് രണ്ട് പേർ രമണ മഹർഷിയുടെ കാര്യം പറഞ്ഞതായിട്ടും, രമണ മഹർഷിയെ പറ്റി അന്നേ സുപ്രസിദ്ധനാണെങ്കിലും കണ്ടിട്ടില്ല. അങ്ങനെ ഗുരുദേവന് അദ്ദേഹത്തെ കാണാമെന്നൊരു പ്രേരണയുണ്ടായി. എല്ലാവരും രമണ മഹർഷിയോടും കാര്യം ധരിപ്പിച്ചു. ഇങ്ങനെ ഗുരുദേവൻ, നാരായണ ഗുരുദേവൻ അവിടെ രമണ മഹർഷിയെ കാണാൻ വരുന്നതായിട്ടും, അപ്പോൾ രണ്ടുപേർക്കും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നുമില്ല. രണ്ടുപേരും അവരവരുടെ സ്വസ്ഥിതിയിൽ നിൽക്കുന്നു. രമണ മഹർഷി സ്കന്ദാശ്രമം എന്ന് പറയുന്ന ഒരു സ്കന്ദഗുഹയിൽ, സ്കന്ദാശ്രമത്തിൽ താമസിക്കുന്ന സമയമാണ്. അത് കുറച്ച് ഉയരം കൂടിയ സ്ഥലമാണ്. ഏകദേശം ഉച്ചയോടുകൂടി രമണ ഗുരുദേവൻ അവിടെ എത്തിയതായിട്ടും അധികം സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഒരു ദക്ഷിണ എന്നതുപോലെ നിർവൃത്തി പഞ്ചകം എന്നുള്ള ഒരു സ്തോത്രം നാരായണ ഗുരുദേവൻ എഴുതി അതിനെ രമണ മഹർഷിക്ക് സമർപ്പിച്ചു. ഗുരുദേവൻ രമണ മഹർഷിക്ക് സമർപ്പിച്ച നിർവൃത്തി പഞ്ചകം എന്ന സ്തോത്രം ഇതാണ്. കോ നാമ ദേശ കാ ജാതി പ്രവൃത്തി കാ കിയദ്വയ ഇത്യാദി വാദോപരത്തിൽ എസ് എൻ എസ് ഐ എസ് എ തസ്സൈവ നിർവൃത്തി. രമണ മഹർഷി ആരാണെന്നോ എന്താണെന്നോ എവിടെ എവിടെ നിന്ന് വരുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഈ സഹജാവസ്ഥ, എല്ലാവരും ഞാനാണെന്നുള്ള തോന്നൽ അതൊന്ന്, പിന്നെ ആത്മസ്ഥിതനായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുന്ന അവസ്ഥ ശ്രീ ഗുരുദേവനെ അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ പറയണം. അതുകൊണ്ട് അദ്ദേഹം 5 ശ്ലോകങ്ങളിലാണ് രമണ മഹർഷിയുടെ അവസ്ഥ വർണ്ണിക്കുന്നത്. നിർവൃതി പഞ്ചകം എന്നാണ്. ആർക്കാണ് നിർവൃതി എന്ന് ചോദിച്ചാൽ, മറ്റുള്ള കാര്യങ്ങളെയൊന്നും അനാത്മ വിഷയങ്ങളെക്കുറിച്ച് തിരക്കാത്ത ആൾക്കാരാണ് നിർവൃതി. നിൻ്റെ പേരെന്താണ്, നീ എവിടെ നിന്ന് വരുന്നു, നിൻ്റെ ജാതി എന്താണ്, നിൻ്റെ പ്രവൃത്തി എന്താണ്, ഇങ്ങനത്തെ വാദങ്ങളിൽ ഏർപ്പെടാത്ത ഒരാൾ ആരാണോ ഉള്ളത് അയാൾക്കാണ് നിർവൃതി. ആഗച്ഛ ഗച്ഛ മാഗച്ഛ പ്രവിശ കൊനുഗച്ഛസി ഇത്യാദി വാദോപരത്തിൽ യസ്യ തസ്യഹി തസ്യവിഹി നിർവൃതി. ഇവിടെ വരൂ, അവിടെ പോകൂ, ഇരിക്കൂ, പുറത്തേക്ക് കിടക്കൂ, ഇങ്ങനത്തെ വാദങ്ങളൊന്നും ആരാണോ ചെയ്യാത്തത് അയാൾക്കാണ് നിർവൃതി. ക്വയാസ്യാസി കഥാ ആയാത കുത ആയാസി കോസി വൈ ഇത്യാദി വാദോപരത്തിർ യസ് തസ്യവ നിർവൃത്തി. എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള വാദങ്ങളിൽ ഏർപ്പെടാത്ത ആൾ ആരാണോ അയാൾക്കാണ് നിർവൃത്തി. അഹം ത്വം സോയം അന്തർഹി ബഹിരസ്ഥി നവാസ്തിവ ഇത്യാദി വാദോപരത്തിർ
യസ്യ തസ്യൈവ നിർവൃത്തിഹി ജ്ഞാത ജ്ഞാതസമ സ്വാന്യദേശ അന്യക്കുതോദിത ഇത്യാദി വാദോപരത്തിൽ യസ്യ തസ്യൈവ നിർവൃത്തിഹി എന്നൊക്കെ മറ്റുള്ള വിഷയങ്ങളെ തിരക്കാത്ത ആത്മസ്ഥിതനായിട്ട് ആരാണോ ഇരിക്കുന്നത് അയാൾക്കാണ് നിർവൃത്തി എന്ന് ഈ നിർവൃത്തി പഞ്ചകം രമണ മഹർഷിക്ക് സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സഹജ അവസ്ഥയെ കണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അത്ഭുതപ്പെട്ടു, അത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും ചെയ്തു എന്ന് രമണ മഹർഷിയുടെ ജീവചരിത്രത്തിൽ പറയുന്നു. അങ്ങനെ ആത്മസ്ഥിതനായിരിക്കുക, ബ്രഹ്മാനുഭൂതിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതാണ് ലോകത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് രമണ മഹർഷി പറയാറുണ്ട്. അങ്ങനെ ആ അവസ്ഥയെ പ്രാപിക്കലാണ് ഇതിനെ പല പേരിട്ട് നമ്മൾ വിളിക്കുന്നു എന്നേ ഉള്ളൂ. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു. ആ തത്വത്തെ അറിയുന്ന ആളാണ് സർവ പാപങ്ങളിൽ നിന്നും വിമുക്തനാകുന്നത്. ജ്ഞാനം കൊണ്ട് മാത്രമേ പുണ്യ പാപക്ഷയം ഉണ്ടാവുള്ളൂ എന്നാണ് ഇതിൻ്റെ താല്പര്യം. അങ്ങനെ ഭഗവാൻ സർവവ്യാപ്തനാണ്, ഭഗവതി സർവവ്യാപ്തയാണ് എന്നൊക്കെ പറയുന്ന പ്രകടനങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. 26-ാമത്തെ അധ്യായത്തിൽ 5 ശ്ലോകങ്ങൾ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 6-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 6-ാമത്തെ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേഹ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈഹി ആത്മനി മന്യതേ. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. ഏവം ഇപ്രകാരം, എപ്രകാരം? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, പുരുഷൻ പ്രകൃതിയുമായി ചേരുമ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്നു. അങ്ങനെ പുരുഷൻ പ്രകൃതിയിലൂടെ പ്രകാശിക്കുന്ന സമയത്ത് ഈ പ്രകൃതിയിൽ നിന്നും കാര്യപ്രപഞ്ചം വ്യക്തമാകുന്നു, പുറമേക്ക് പ്രകടമാകുന്നു. ആ കാര്യപ്രപഞ്ചത്തിൽ പുരുഷൻ മോഹിക്കുന്നു. ഏവം ഇപ്രകാരം പരാഭിധ്യാനേന, പരാഭിധ്യാനം നിമിത്തം. പരാഭിധ്യാനം എന്നത് അധ്യാസം ആണ്. വേദാന്തത്തിൽ അധ്യാസം എന്നുള്ളതിനെയാണ് ഇവിടെ പരാഭിധ്യാനം എന്ന് പറഞ്ഞത്. എന്താകുന്നു അധ്യാസം? അവസ്തുനി വസ്തുവാരോപഹ അധ്യാസ എന്ന് പറയും. അവസ്തുവിൽ വസ്തുവിനെ ആരോപിക്കുക, ഇല്ലാത്തതിൽ ഉള്ളതിനെ ആരോപിക്കുക, അതാണ് അധ്യാസം. ഇവിടെ ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ യഥാർത്ഥത്തിൽ പുരുഷനെ ബാധിക്കുന്നില്ല. അപ്പം യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് കരുതുക, അതിനാണ് അധ്യാസം എന്ന് പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ബാധിക്കാത്ത പ്രകൃതി ഗുണങ്ങൾ തന്നെ ബാധിക്കുന്നു എന്നുള്ള അധ്യാസം നിമിത്തം പരാഭിധ്യാനേന പ്രകൃതേ ഗുണൈഹി ക്രിയമാണേഷു കർമ്മസു, പ്രകൃതിയുടെ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളിൽ പുമാൻ ആത്മനിമന്യതേ, പുരുഷൻ തന്നിൽ കർത്തൃത്വം വയ്ക്കുന്നു അല്ലെങ്കിൽ താൻ ചെയ്യുന്നു എന്ന് കരുതുന്നു. പ്രകൃതി, 3 ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കർത്തൃത്വം പ്രകൃതിക്കാണ്, പുരുഷന് കർത്തൃത്വം ഇല്ല. എന്നാൽ ഈ പ്രകൃതിയിൽ അധ്യാസം സംഭവിക്കുന്ന സമയത്ത്, ഈ പ്രകൃതിപരമായി അധ്യാസം സംഭവിക്കുന്ന സമയത്ത് പ്രകൃതി തന്നെ ബാധിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ വരുന്ന സമയത്ത് പ്രകൃതിയുടെ ഗുണങ്ങൾ തൻ്റെത് തന്നെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ മോഹം വരുന്ന സമയത്ത് തന്നിൽ ഇല്ലാത്ത കർത്തൃത്വം തന്നിൽ ഉണ്ടെന്ന് പുരുഷൻ തെറ്റിദ്ധരിക്കുന്നു, മോഹിക്കുന്നു എന്നർത്ഥം. അങ്ങനെ അധ്യാസത്തോടുകൂടിയ തെറ്റിദ്ധാരണയോടുകൂടിയ പുരുഷനാകുന്നു ജീവൻ. ഈ അധ്യാസം നീങ്ങിയാൽ ജീവാവസ്ഥ ഇല്ലാതെയായി. അപ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങൾ തന്നിൽ ഉണ്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഗുണങ്ങൾ തന്നെ ബാധിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന, മോഹിക്കുന്ന പുരുഷനെയാണ് സാഖ്യൻ ജീവൻ എന്ന് പറയുന്നത്. ഈ തെറ്റിദ്ധാരണ നീങ്ങിയാൽ ജീവൻ ഇല്ലാതെയായി. ജീവൻ എന്ന് പറഞ്ഞ അവസ്ഥ പിന്നല്ല, അവിടെ മുക്തിയായി എന്നാണ് പറയുക. ഇവിടെ
ഈ ഭാഗങ്ങളിലൊക്കെ വേദാന്തവുമായിട്ടുള്ള വ്യത്യാസമൂടി മനസ്സിലാക്കണം. ശുദ്ധ സാഖ്യത്തിൻ്റെ, അതായത് സാഖ്യസൂത്രങ്ങൾ സാഖ്യകാരിക വെച്ച് പരിശോധിക്കുമ്പോൾ അവിടെ ആ സാഖ്യദർശനവും വേദാന്തവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, പ്രകൃതി പുരുഷൻ ഈ രണ്ടിന് ഭിന്നങ്ങളായ നിലനിൽപ്പ്, ഇത് രണ്ടും ഭിന്നങ്ങളാണെന്നും സ്വതന്ത്രമായ നിലനിൽപ്പോട് കൂടിയവയാണെന്നും സാഖ്യൻ പറയും. അവിടെ വേദാന്തി എന്താ പറയുക? ബ്രഹ്മത്തിൽ നിന്ന് അനന്യശക്തിയാണ് മായ, വേറെയൊന്നല്ല. അതായത് വേദാന്തിയുടെ പക്ഷത്തിൽ പുരുഷൻ്റെ അനന്യശക്തി തന്നെയാണ് മായ, പുരുഷനിൽ നിന്നും ഭിന്നയായ വേറെയൊന്നല്ല മായ, പുരുഷൻ്റെ അനന്യശക്തി തന്നെയാണ്. സാഖ്യൻ്റെ അഭിപ്രായത്തിലും വേദാന്തിയുടെ അഭിപ്രായത്തിലും അധ്യാസമാണ് ദുഃഖഹേതു, അധ്യാസമാണ് ദുഃഖഹേതു. ഇവിടെ അയഥാർത്ഥ്യമായ ഒന്നിനെ യഥാർത്ഥമായിട്ട് കരുതുന്നു എന്നുള്ളതാണ് അധ്യാസം. അവിടെ വേദാന്തത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വൈവർത്തമാണ്, ഒരു ഭ്രമം ആണ്. എങ്ങനെയാണോ മങ്ങിയ വെളിച്ചത്തിൽ കയറ് കാണുന്ന സമയത്ത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്, പാമ്പാണെന്നുള്ള അനുഭവം കയറിൻ്റെ മുകളിൽ അജ്ഞാനം വഴി പാമ്പെന്നുള്ള അനുഭവം പ്രകാശിക്കുന്നത് പോലെ, സത്യമായ ബ്രഹ്മത്തിന് മുകളിൽ അജ്ഞാനം വഴി ജഗത്തെന്നുള്ള അനുഭവം പ്രകാശിക്കുകയാണ് വേദാന്തത്തിൻ്റെ അഭിപ്രായത്തിൽ. എന്നാൽ സാഖ്യൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പ്രകൃതിയും പുരുഷനും, ഭിന്നങ്ങളായ പ്രകൃതിയും പുരുഷനും ചേരുമ്പോൾ അവിടെ പ്രപഞ്ചം ഉണ്ടാകുന്നു. പ്രപഞ്ചം ഒരു ഭ്രമം തന്നെയാണെന്ന് സാഖ്യവും വേദാന്തവും ഏറെക്കുറെ സമ്മതിക്കുന്നുണ്ട്, തീർത്തും സമ്മതിക്കുന്നില്ല സാഖ്യം. എങ്കിലും പുരുഷന് അവിടെ ഭ്രമം ഉണ്ടാകുന്നു, ഭ്രമത്തെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ പ്രകൃതി തീർത്തും യഥാർത്ഥ്യമാണെന്ന് സാഖ്യം പറയുന്നില്ല. പ്രകൃതി സത്യമാണ്, നിത്യയാണ് എന്നാണ് സാഖ്യൻ്റെ പക്ഷം. എന്നാൽ ഇത് അഭിവ്യക്തമാകുന്ന ഈ പുറമെ കാണുന്ന കാര്യപ്രപഞ്ചം ആയത് തീർത്തും ശരിയെന്ന് പറയാൻ വയ്യ, അതിൻ്റെ കാരണമാണ് സത്യം. അപ്പോൾ ഇവിടെ ഇതാ ഈ പ്രകൃതിയും പുരുഷനും തമ്മിൽ ചേരുന്ന സമയത്ത് തന്നിലില്ലാത്തതായ കർത്തൃത്വം തന്നിലുണ്ടെന്ന് പുരുഷൻ തെറ്റിദ്ധരിക്കുന്നു, അവിടെ ഭ്രമം ഉടലെടുക്കുന്നു എന്നർത്ഥം. അതുമൂലം ദുഃഖം ഉണ്ടാവുന്നു. വീണ്ടും സാഖ്യത്തെ പറഞ്ഞു വരികയാണ്, നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. പിന്നെ നമ്മളെ ഈ ദിവസം നമുക്ക് എന്നേക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ കഥകളോ സംഭവങ്ങളോ തമാശയോ അല്ലൊരു കവിതാ ശകലമോ സുഭാഷിതമോ ശ്ലോകമോ അല്ല, നമ്മൾ ഇന്ന് കേൾക്കാനിടയോ പഠിക്കാനിടയായോ കാണാനിടയായോ കേൾക്കാനിടയായോ നമ്മൾ കുറിച്ച് വയ്ക്കും. അത് നമ്മുടെ ജീവിതത്തിലെ ഈ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ ഒരു ആ ദിവസത്തിനെ കുറിച്ചൊരു ഓർമ്മ നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ ആ കവിതയിൽ നിന്നൊക്കെ നമുക്കത് കിട്ടും. പിന്നെ 11-ാമത്തെ പോയിൻ്റ് എന്താ വരുന്നത് വെച്ചാൽ, നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയും സന്തോഷവും ഒക്കെ നമുക്ക് കൈവിടാതിരിക്കാൻ സാധിച്ചോ, മറ്റുള്ളവരൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ സാധിച്ചോ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് എനിക്ക് പറയാൻ സാധിച്ചോ, അതായത് ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ മാത്രം നമ്മൾ എഴുതി വയ്ക്കുക. ഒന്ന് കുറച്ച് വാക്കുകൾ എഴുതാൻ പറ്റുക, അത്രയും നല്ലത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആശ്വസിക്കാൻ സാധിച്ചോ എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ആ 11-ാമത്തെ കാര്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. നമ്മുടെ സന്തോഷം കൈവിടാതിരിക്കുക, 2-ാമത്തേത് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, 3-ാമത്തേത് ആശ്വസിപ്പിക്കുന്ന പ്രചോദനം നൽകുന്ന അവരെ കൂടുതൽ ഉന്മേഷവാന്മാരാക്കുന്ന വാക്കുകൾ മാത്രം പറയാൻ ശ്രമിക്കുക. പിന്നെ 12-ാമത് വരുന്നതാണ് നമ്മളെ ഏതെല്ലാം തരത്തിലുള്ള ദാനം നമുക്ക് സമൂഹത്തിനോട് ചെയ്യാൻ സാധിച്ചു, നമ്മുടെ അറിവ് എങ്ങനെ പങ്കിടാൻ സാധിച്ചു, നമ്മുടെ പ്രവൃത്തി പരിചയം എങ്ങനെ പങ്കിടാൻ സാധിച്ചു, നമ്മുടെ സേവനങ്ങൾ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റി മറ്റുള്ളവർക്ക്, അതേപോലെ എന്തെങ്കിലും പരിശീലനം മറ്റൊരാൾ കൊടുക്കാൻ പറ്റിയോ, അല്ലെങ്കിൽ എന്തും പഠിപ്പിക്കാൻ പറ്റിയോ ആരെങ്കിലും, ഏതെങ്കിലും കാര്യങ്ങൾ വിഷയം പഠിപ്പിക്കാൻ പറ്റിയോ, എന്തെങ്കിലും തരത്തിലുള്ള പരിശീലനങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ. അപ്പോൾ ആ ഒരു ദാനം നമ്മൾ ദാനം എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എഴുതി. പിന്നീട് വരുന്നതാണ് ശാരീരിക വ്യായാമം, യോഗാസനങ്ങൾ. അതിനകത്ത് വരുന്നത് സൈക്കിൾ ചവിട്ടുന്നു, അല്ലെങ്കിൽ നടക്കുന്നു, കൃഷി ചെയ്യുന്നു, ഗൃഹജോലി ചെയ്യുന്നു, അല്ല പ്രാണായാമം, അല്ല യോഗാസനങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വ്യായാമം എന്നുള്ളതിനകത്ത് വരുന്നത്. പിന്നെ അടുത്തതിനൊരു വ്യായാമമുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ വ്യായാമം, നമ്മുടെ വികാരങ്ങളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റി, ദേഷ്യപ്പെടേണ്ട സാഹചര്യത്തിൽ നമുക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ സാധിച്ചോ, ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിച്ചോ, മറ്റുള്ളവരെ കുറിച്ച് മനസ്സിൽ അസൂയുണ്ടായപ്പോൾ തിരിച്ചറിഞ്ഞതിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചോ, അങ്ങനെ മനസ്സിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും തിരിച്ചറിഞ്ഞ് തന്നെ നിയന്ത്രിക്കുന്നതാണ് നമ്മൾ മനസ്സിൻ്റെ എക്സസൈസ്, മനസ്സിൻ്റെ വ്യായാമം എന്ന് പറയുന്നത്.
പിന്നെ അടുത്ത പതിനഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈശ്വരനിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്നോ നമ്മൾ എന്തെങ്കിലും അധികപ്പെട്ടായിട്ട് എടുക്കുകയോ നമ്മൾ പാഴാക്കുകയോ ചെയ്തോ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ആവർത്തിക്കറിയാൻ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം പാലിക്കാൻ നമുക്ക് പറ്റിയോ, ആവശ്യമില്ലാതാണ് ശരീരത്തിന് ദോഷകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആഹാരം കഴിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് ഈശ്വരസ്മരണം നിലനിർത്താൻ പറ്റിയോ, അത് സാധിച്ചില്ലെങ്കിൽ അത് നമുക്ക് ആവർത്തിക്കുക, അങ്ങനെ സാധിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു നിശ്ചയം വരണം. അപ്പോൾ അത് കുറിച്ച് വയ്ക്കും, അങ്ങനെ തെറ്റ് പറ്റിപ്പോയതായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ പതിനേഴാമത്തെയാണ് പിതൃതർപ്പണവും ഭൂതയജ്ഞവും ചെയ്തോ എന്നുള്ളത്. അപ്പോൾ തർപ്പണം ചെയ്യുക, എല്ലാ ദിവസവും കുളിക്കുന്ന സമയത്ത് തർപ്പണം ചെയ്യാം, അല്ല ആഹാരം കഴിക്കുന്ന സമയത്ത് തർപ്പണം ചെയ്യാം, അതുപോലെ തന്നെ ഏതെങ്കിലും ചെടിക്കോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കാൻ ഇരിക്കുക, അല്ലെങ്കിൽ ചെടി പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ആഹാരം കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ ആ ഒരു ജീവജാലങ്ങളുള്ള നമ്മളൊരു ബന്ധം പതിനേഴാമത്തെ പോയിൻ്റിൽ നമ്മൾ കവർ ചെയ്യുന്നു. ഏറ്റവും അവസാനമാണ് സാധനയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും സാധന നമ്മൾ അരമണിക്കൂറെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് വേസ്റ്റായിരുന്നു, നഷ്ടമായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയറിയിൽ കുറിച്ച് വയ്ക്കാൻ പറയുന്നു. നമ്മൾ കുറിച്ച് വയ്ക്കുക മാത്രമല്ല, ഈ ഡയറി എഴുതുന്നതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനമുള്ളത്, നമുക്ക് എത്രത്തോളം ഈ ഡയറി എഴുതാൻ പറ്റിയില്ല, നിഷ്ഠ എത്രത്തോളം നമുക്ക് പാലിക്കാൻ പറ്റി, ഒരു ചിട്ടയുണ്ടാകാൻ വേണ്ടി നമ്മൾ ഡയറി എഴുതാൻ തുടങ്ങി. ഇപ്പോഴത്തെ ആ ഡയറി എഴുതുന്നതിൽ നമുക്ക് എത്രത്തോളം നിഷ്ഠ പരിപാലിക്കാൻ പറ്റി, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ പുരോഗതി എന്താണ്, നമുക്ക് എത്രത്തോളം ഈ മാർഗ്ഗത്തിൽ മുന്നേറാൻ സാധിച്ചു എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ കഴിയണം. അതിങ്ങനെ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു ചോദ്യ പേപ്പർ ഉണ്ടെങ്കിൽ അതിനൊരു ആൻസർ കീ ഉണ്ടാവും, ഒരു ആൻസർ കീ ഉണ്ടാവും, ഒരു ആൻസർ ഷീറ്റ് ഉണ്ടാവും, നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് പേപ്പറിനൊക്കെ ഒരു ആൻസർ ഷീറ്റ് നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു ആൻസർ ഷീറ്റും കൂടി പറയുമ്പോഴേ ഈ ഡയറി എഴുത്ത് അതിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ.